നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് പറയാൻ പോകുന്നത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ നമുക്ക് എങ്ങനെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ്. പണ്ടൊക്കെ നമ്മൾ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് പോയിട്ട് ക്യൂ നിന്നിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ എല്ലാം ഓൺലൈനാണ്. എന്ന് വെച്ചാൽ നേരിട്ട് പോകേണ്ടതില്ല എന്നല്ല, നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത ശേഷമാണ് നേരിട്ട് പോകേണ്ടത്. അതോടൊപ്പം തന്നെ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള സർട്ടിഫിക്കറ്റ്സൊക്കെ ആഡ് ചെയ്യാനും പറ്റും. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഓൺലൈനായിട്ട് ഗ്രാജുവേറ്റ് ആയ ഒരാളുടെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യണത് എന്നുള്ളതാണ്. സാധാരണ 10-ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം കിട്ടുന്ന യോഗ്യതയ്ക്കനുസരിച്ച് അതാത് സമയങ്ങളിൽ പോയിട്ട് ആഡ് ചെയ്താൽ മതി. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്കും ഇത് നോക്കിയിട്ട് എങ്ങനെയാണ് പുതിയ സർട്ടിഫിക്കറ്റ്സ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാം. ഇതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ആധാർ കാർഡ് വേണം, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടേഴ്സ് ഐ ഡിയോ മറ്റെന്തെങ്കിലും ഐ ഡി ഉണ്ടെങ്കിൽ അത് വേണം, എല്ലാ സർട്ടിഫിക്കറ്റും വേണം. കാരണം ഇതിൽ സർട്ടിഫിക്കറ്റ് നമ്പർ ചോദിക്കുന്നുണ്ട്, രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കുന്നുണ്ട്, മാർക്ക് പെർസെൻറ്റേജ് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേഡ് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംവരണ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ EWS അല്ലെങ്കിൽ OBC SC ST അതുണ്ടെങ്കിൽ അത്, ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെയുള്ള അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതുമെല്ലാം കയ്യിലെടുത്ത് വയ്ക്കുക. ആദ്യം ത്രൂ ഔട്ടായിട്ട് ഈ വീഡിയോ കാണുക, അതിനുശേഷം ഈ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ഓൺലൈനായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എന്നാൽ പിന്നെ അതെങ്ങനെയെന്നുള്ളത് നോക്കിയാലോ. ഇതൊരു ലെങ്ത്തുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് സമയമുള്ളവർ സമയമെടുത്ത് കാണുക. നാളേക്കൊരു ജോലി കിട്ടാനും ഉള്ള ഒരു തുടക്കമാണ്, അതുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ ചെയ്യുക. ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ഗൂഗിൾ ക്രോം എടുക്കുക. eemployment.kerala.gov.in എന്നുള്ള അഡ്രസ്സ് കൊടുത്ത് സെർച്ച് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് കേരളത്തിൻ്റെ ഒരു പേജ് തുറന്നു വരും. അതിൽ കണ്ടോ രജിസ്റ്റർ ആസ് ജോബ് സീക്കർ, അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, യുവർ റിക്വയേർഡ് ലോഗിൻ ID, പാസ്വേഡ്, റിപ്പീറ്റ് പാസ്വേഡ് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും. യുവർ റിക്വയർഡ് ലോഗിൻ ID എന്നുള്ളത് നമുക്ക് ഇമെയിലൊക്കെ ചെയ്യുന്നത് പോലെ നമ്മുടേതായിട്ടുള്ള ഐ ഡിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഇമെയിൽ ID തന്നെ കൊടുത്താൽ മതി. പിന്നെ പാസ്വേഡ്, പാസ്വേഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, അറ്റ്, സ്റ്റാർ, ഹാഷ്, അങ്ങനെ എന്തെങ്കിലും സിമ്പിൾ വേണം, അക്കങ്ങളും വേണം. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ടോട്ടൽ 6 മുതൽ 12 വരെയുള്ള അക്ഷരങ്ങളാണ് വേണ്ടത്. ഇത് ഓർത്ത് വെച്ചിട്ട് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ സമയത്ത് യുവർ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയും, അത് കൊടുക്കുക. പിന്നെ ആധാർ നമ്പർ കൊടുക്കുക. അതിനുശേഷം വരുന്നത് ക്യാപ്ചർ എന്ന് പറയും, അതിലെന്താണോ അങ്ങനെ തന്നെ കൊടുക്കുക. ചിലപ്പോൾ സ്മോൾ ലെറ്റർ ഉണ്ടാവും, ചിലപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും, ചിലപ്പോൾ അക്കങ്ങളായിരിക്കും. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. അത് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ റിന്യൂ എന്നുള്ളതുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് കൊടുക്കുക. അത് കൊടുത്തിട്ടുണ്ട് അതെങ്ങനെ വരും കണ്ടോ, ദ ലോഗിൻ ഹാസ് ബീൻ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ഞാനിതോടെ എൻ്റെ ബ്രദറിന് വേണ്ടിയാണ് ചെയ്തത്. അതിനോടൊപ്പം തന്നെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം അത് വായിക്കുക. ഓൾറെഡി രജിസ്റ്റേർഡ് യുവർ നെയിം എന്ന് ഏതെങ്കിലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെ കൊടുക്കണം. അതായത് ഒരാളുടെ പേരിൽ 2 അക്കൗണ്ട് പാടില്ല എന്നുള്ള കുറച്ച് നിബന്ധനകൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് താഴെ കാണുന്ന ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്ലീസ് വെരിഫൈ യുവർ ഇമെയിൽ ആൻഡ് മൊബൈൽ നമ്പർ എന്ന് കാണിക്കും. ഇത് മാൻഡേറ്ററി ഒന്നുമല്ല, വെരിഫൈ ലേറ്റർ എന്നും കാണിക്കുന്നുണ്ട്. ഞാനിവിടെ വെരിഫൈ മൊബൈൽ എന്നുള്ളത് കൊടുത്തു. അപ്പോൾ നമുക്കൊരു OTP വന്നു, അങ്ങനെ മൊബൈൽ നമ്പർ വെരിഫൈ ആയി. മെയിൽ ID കൊടുക്കുന്ന സമയത്ത് വരുന്നില്ല, അതെന്താവട്ടെ, മൊബൈൽ നമ്പർ എന്തായാലും വെരിഫൈ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം വെരിഫൈ ലെറ്റർ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തേക്ക് വരും. അപ്പോൾ അതിൽ കണ്ട് സെലക്ട് ഡാഷ്ബോർഡ്, ആർ യു ഓൾറെഡി രജിസ്റ്റേർഡ് ഇൻ ഇനി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, യെസ് ഐ ആം ഓൾറെഡി രജിസ്റ്റേർഡ്, നോ ഐ ആം ഫ്രഷ് ജോബ് സീക്കർ. ആദ്യമായിട്ട് ചെയ്യുന്നവർ താഴത്തുള്ള നോ ഐ ആം ഫ്രഷ് ജോബ് സീക്കർ എന്നുള്ളത് കൊടുക്കുക. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർ യെസ് ഐ ആം ഓൾറെഡി രജിസ്റ്റേർഡ് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ചോദിക്കും. അതോടൊപ്പം തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നമ്പർ ചോദിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് വരും. അതിനുശേഷം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഞാനിതിവിടെ കാണിക്കുന്നില്ല. ഞാനിവിടെ നോ ഐ ആം ഫ്രഷ് ജോബ് സീക്കർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കണ്ടോ, ദാ ഇങ്ങനെ ഡിക്ലറേഷൻ മാത്രമൊരു സംഭവം വരും. അതിൽ ഐ എഗ്രി എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ഡാഷ് ബോർഡ് ഇങ്ങനെ വരും, ഡാറ്റ എൻട്രി ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് വാലിഡേറ്റ് മൈ ഡാറ്റ, വ്യൂ ഡ്രാഫ്റ്റ്, കൺഫേം മൈ ഡാറ്റ, ഇങ്ങനെ 3 സ്റ്റെപ്പാണ് വരുന്നത്. അതിൽ സ്റ്റെപ്പ് 1-ൽ കണ്ടോ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, വില്ലിങ്നെസ് ഡീറ്റെയിൽസ് എന്നുള്ളത് കാണും. കണ്ടോ ആ താഴത്തെ സ്റ്റെപ്പ് 1 എന്നുള്ളതിൽ, അതിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക.
എന്നിട്ട് നമ്മളുടെ എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും ചോദിക്കുന്നുണ്ട്. അതെല്ലാം വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കൊടുക്കുക. ആദ്യം തന്നെ പേരാണ്, അതായത് ഓൾറെഡി ഉണ്ടാകും. രണ്ടാമത് പേര് മലയാളത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. നെയ്മിൻ മലയാളം എന്ന് കണ്ടോ, അപ്പോൾ അതിൻ്റെ സൈഡിലൊരു കീബോർഡ് ഉണ്ട്. നിങ്ങളുടെ അടുത്ത് മലയാളം കീബോർഡ് ഇല്ലെങ്കിൽ ആ കീബോർഡ് ഉപയോഗിക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന മംഗ്ലീഷോ അല്ലെങ്കിൽ ഗൂഗിൾ കീബോർഡ് മലയാളമോ അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും മലയാളം കീബോർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് മലയാളത്തിൽ നിങ്ങളുടെ പേര് എഴുതി കൊടുക്കുക. പിന്നെ വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, പാരൻറ്റിൻ്റെ പേര്, പഞ്ചായത്ത്, വില്ലേജ്, ബ്ലോക്ക്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് വരും, അതെല്ലാം കൊടുക്കുക. അഡ്രസ്സ് പ്രൂഫ് എന്നുണ്ട്, അവിടെ ആ പറഞ്ഞതിൽ ഏതെങ്കിലും നിങ്ങളുടെ അടുത്തുള്ളത് ചെയ്യുക. ഞാനിവിടെ ഡ്രൈവിംഗ് ലൈസൻസാണ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ അഡ്രസ്സ് പ്രൂഫ് ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾ ഏതാണോ കൊടുത്തത് അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ അതിൻ്റെ, വോട്ടർ ഐ ഡി ആണെങ്കിൽ അതിൻ്റെ, അത് കൊടുക്കുക. അതിന് താഴത്തെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ആധാർ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് ഓൾറെഡി വരും. അപ്പോൾ കണ്ടോ, രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ കാണും. അതിനുശേഷം താഴെ സേവ് എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളത് കഴിഞ്ഞു. ഇനി അടുത്തത് എഡ്യൂക്കേഷണൽ, താഴത്ത് കണ്ടോ ആ എഡ്യൂക്കേഷണൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ എനിക്ക് പറ്റിയൊരു അബദ്ധമുണ്ട്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ചെയ്തത് എൻ്റെ ബ്രദർ ഇൻ ലോ ഗ്രാജുവേഷനാണ്, അപ്പോൾ അതുകൊണ്ട് ഗ്രാജുവേഷനാണ് ആദ്യം കൊടുത്തത്. എന്നാൽ അങ്ങനെയല്ല, ആദ്യം ടെൻത്ത് കൊടുക്കണം, പിന്നെ ട്വൽത്ത് കൊടുക്കണം, പിന്നെ ഗ്രാജുവേഷൻ കൊടുക്കണം. ആ ഒരു ഓർഡറിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. ഞാനത് പിന്നീട് വന്നിട്ടാണ് ചെയ്തത്, പക്ഷേ ഇവിടുന്ന് ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്നത് പോലെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സെലക്ട് ക്വാളിഫിക്കേഷൻ ലെവൽ എന്നുള്ളതിൽ ആദ്യം ടെൻത്ത് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഡിഗ്രി ആദ്യം കൊടുത്തതിൻ്റെ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ടെൻത്ത് ആണെങ്കിൽ ടെൻത്ത് ലെവലിൽ നിന്ന് കൊടുക്കുക. അതിലേതാണ് എസ് എസ് എൽ സി ആണെങ്കിൽ എസ് എൽ സി കൊടുക്കുക. പിന്നെ തുടർന്ന് വരുന്ന കുറേ കാര്യങ്ങൾ, രജിസ്ട്രേഷൻ നമ്പർ, യൂണിവേഴ്സിറ്റി ഏതാണ്, ഏത് വർഷമാണ് പാസ് ചെയ്തത്, ഏത് വർഷമാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്, സർട്ടിഫിക്കറ്റ് നമ്പർ എന്താണ്, ഏത് അങ്ങനെ കുറേ കാര്യങ്ങൾ കാണും. ഇതെല്ലാം കൊടുത്തിട്ട് സേവ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ എഗെയിൻ പിന്നെയും അവിടെ തന്നെ സക്സസ്ഫുള്ളി ഇൻസെർട്ടഡ് വന്നിട്ട് വരും. ഇനി നമുക്ക് ട്വൽത്ത് ചെയ്യണം. ട്വൽത്ത് ലെവൽ കൊടുക്കുക. ക്വാളിഫിക്കേഷൻ, മെയിൻ സബ്ജക്റ്റ് ഏതാണ്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഏതാണ്, അതായത് ഏത് ഭാഷയിലാണ് പഠിച്ചത്, ഏത് യൂണിവേഴ്സിറ്റിയാണ് എക്സാം നടത്തിയത്, എന്നിങ്ങളുടെ മാർക്കിൻ്റെ പെർസെൻറ്റേജ്, ഏത് മാസമാണ് പാസ്സായത്, ഏത് വർഷമാണ് പാസ്സായത്, ഇങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും അതിൽ ചോദിക്കും. ഇതെല്ലാം നമ്മളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും, അത് ഏതാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. ഇപ്പോൾ വി എച്ച് എസ് സി ആണെങ്കിൽ വി എച്ച് എസ് സി ആണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അത് കൃത്യമായിട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് സർട്ടിഫിക്കറ്റിൻ്റെ കൊടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ വി എച്ച് എസ് സി ആയതുകൊണ്ട് ഡയറക്ടറേറ്റ് ഓഫ് വി എച്ച് എസ് സി ഇൻ കേരള അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാം കൃത്യമായിട്ട് താഴെ കൊടുത്തിട്ട് താഴെ സേവ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ആദ്യത്തെ ലെവലിലേക്ക് പോകും. അതിനുശേഷം പിന്നെ അടുത്തത് ഡിഗ്രി, ഗ്രാജുവേഷൻ ആഡ് ചെയ്യുക. അതും ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ചോദിക്കും. ഗ്രാജുവേഷൻ ആണെങ്കിൽ ഏതാണ്, അതിലേത് സബ്ജക്റ്റാണ്, ഏത് വർഷമാണ് പാസ്സായത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കും. വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് കൃത്യമായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക. ടോട്ടൽ പെർസെൻറ്റേജ്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചത്, സ്പെഷ്യലൈസ് ചെയ്ത സബ്ജക്റ്റ്, ഇങ്ങനെയെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് സേവ് ആൻഡ് ക്ലോസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ കണ്ടോ, നമ്മളവിടെ പേഴ്സണൽ സ്റ്റെപ്പ് വേണമെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ചെയ്തു, എഡ്യൂക്കേഷണൽ ചെയ്തു, ഇനി അടുത്തത് വില്ലിങ്നെസ് ഡീറ്റെയിൽസ് ഉണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ജോലിക്കാണ് തയ്യാറ് എന്നുള്ളത് കാണിക്കുകയാണ്. ഞാനിവിടെ ഫുള്ള് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആണ്ടോ, സെക്ടർ, ഓൾ സെക്ടർ, ജോബ് ടൈപ്പ്, മൊബിലിറ്റി എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓൾ സെക്ടറും എനി ടൈപ്പ് ഓഫ് ജോബ് എന്നും എനി വെയർ ഇൻ ഇന്ത്യയും, ഏത് ജോലിക്കും ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് ജോലിക്ക് ഇന്ത്യയിൽ എവിടെയും വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള നമ്മളുടെ വില്ലിങ്നെസ് ടു വർക്കാണ് അവിടെ കൊടുക്കുന്നത്. ഇത് കൊടുത്തിട്ട് താഴത്ത് സേവ് ആൻഡ് ക്ലോസ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് വണ്ണിൽ മൂന്ന് പരിപാടികളും കഴിഞ്ഞു. ഇനി അടുത്തത് സ്റ്റെപ്പ് ടു ആണ്. സ്റ്റെപ്പ് ടുവിൽ നോക്കൂ, കൗൺസിൽ രജിസ്ട്രേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, സ്പോർട്സ് ഡീറ്റെയിൽസ്, ലൈസൻസ് ഡീറ്റെയിൽസ് ഇങ്ങനെ കാണും. അതിനർക്ക് യെസ് ഓർ നോ എന്ന് കാണുന്നില്ലേ, ഇതിൽ വേണ്ടത് ചെയ്താൽ മതി. ഓപ്ഷണൽ ഡീറ്റെയിൽസ് ആണ്, എല്ലാം ഒന്നും വാല്യുവൽ ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനിവിടെ ഡ്രൈവിംഗ് ലൈസൻസാണ് കൊടുക്കുന്നത്. ലൈസൻസ് ഡീറ്റെയിൽസ് ലെസ് എന്ന് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഡീറ്റെയിൽസ് വരും. ബോട്ട്, പൈലറ്റ് തുടങ്ങി എന്തൊക്കെ നമ്മൾ ഏതിലൊക്കെ ലൈസൻസ് എടുക്കേണ്ടതുണ്ടോ അതിൻ്റെ എല്ലാം, ഒരു ബുൾഡോസറിൻ്റെ, ഇങ്ങനെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഞാനിവിടെ ലൈറ്റ് മോട്ടോർ വെഹിക്കിളാണ്, അപ്പോൾ അതിൻ്റെ ഇഷ്യൂയിങ് അതോറിറ്റി അത് ഇതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടോ, മോളിൽ ലൈസൻസ് ഡീറ്റെയിൽസ് കൺഫേംഡ് എന്ന് പറഞ്ഞിട്ട് വരും. അതിനുശേഷം താഴത്തേക്ക് പോകുന്ന സമയത്ത് വീണ്ടും നമുക്ക് അതിൽ കണ്ടോ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്, ബാങ്ക് അക്കൗണ്ട് ചെയ്യാൻ പറയുന്നുണ്ട്, സിഗ്നേച്ചർ ചെയ്യാൻ പറയുന്നുണ്ട്, പിന്നെ ഇ ഡബ്ല്യു എസ് അതൊക്കെ പറയുന്നുണ്ട്. ഇ ഡബ്ല്യു എസ് അറിയാമല്ലോ, എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ ലാംഗ്വേജസ് നോൺ, അപ്പം നമുക്ക് ലാംഗ്വേജസ് നോണിൽ ഇപ്പോൾ ഇവിടെ നമുക്കത് അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവിടെ ആദ്യം മലയാളം കൊടുക്കുക, അതിൽ റീഡ് റൈറ്റ് സ്പീക്ക് നമുക്ക് പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജ് റീഡ് റൈറ്റ് സ്പീക്ക് പറ്റും, അല്ലെങ്കിൽ
സ്പീക്കർ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൊടുക്കുക. കാരണം നമ്മളുടെ ലാംഗ്വേജ് അറിയുന്നതിന് പ്രാധാന്യമുണ്ട് ജോലിയുടെ കാര്യത്തിൽ. അപ്പോൾ അത് കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും താഴത്ത് കണ്ടോ, ഐ ഹാവ് വെരിഫൈഡ് മൈ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന അവിടെ ഒരു ക്ലിക്ക് കൊടുത്തിട്ട് കൺഫേം കൊടുക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഇത് കൺഫേം ആവില്ല. ആദ്യം തന്നെ സക്സസ്ഫുള്ളി കൺഫേംഡ് എന്നൊക്കെ വരും, പക്ഷെ ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിവിടെ കൺഫർമേഷൻ കൊടുത്തു, മുകളിൽ കണ്ടോ കൺഫർമേഷൻ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ട് വന്നു. പക്ഷേ മുകളിൽ പോയിട്ട് കൺഫേം മൈ ഡാറ്റ എന്ന് മൂന്നാമത്തെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ദാ ഇങ്ങനെ വന്നു കണ്ടോ, റെഡ് കളറിൽ. അതിലെനിക്ക് കണ്ടോ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഫെയിൽഡ്. ഞാൻ ഇതാണ് പറ്റിയത്, നേരെ ഗ്രാജുവേഷൻ കൊടുത്തു, ടെൻത്തും ട്വൽത്തും കൊടുക്കാണ്ടാണ് കൊടുത്തത്. അത് ഞാൻ പിന്നീട് പോയി ശരിയാക്കിയതാണ്. അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അവിടെ അറിയാതെ എസ് എന്ന് കൊടുത്തു, നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റെഡ് കളറിൽ അവിടെ വന്നു, അതുകൊണ്ട് ഇത് ക്ലിയർ ആയിട്ടില്ല എന്നുള്ളതാണ്. കണ്ടോ താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ വാലിഡേഷൻ ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഈ റെഡ് കളറിൽ മാറ്റണം. ഞാനതിന് ശേഷം പോയിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോട് പോയിട്ട് ടെൻത്തും ട്വൽത്തും ചേർത്തി, അതോടൊപ്പം തന്നെ ആ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ നോ എന്നുള്ളത് കൊടുത്തു. അത് കറക്റ്റാക്കി, അവിടെ റെഡ് കളറിൽ കാണുന്നത് കറക്റ്റാക്കിയാലേ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ കൺഫേം എന്ന് കൊടുക്കാം. അപ്പോൾ മുകളിൽ ആൾറെഡി വരും കൺഫേംഡ് സക്സസ്ഫുള്ളി എന്നിട്ട് വരും കൺഫേം മൈ ഡാറ്റ എന്നുള്ള മൂന്നാമത്തെ സ്റ്റെപ്പിൽ പോയി നോക്കുന്ന സമയത്ത് ഇപ്പോൾ കണ്ടോ റെഡ് ഒക്കെ മാർക്ക് മാറിയിട്ട് കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ താഴത്ത് കൺഫേം റെക്കോർഡ്സ് എന്ന് കാണിച്ചിട്ട് വീണ്ടും ഒരു ക്യാപ്ചർ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അതിലുള്ള ഇംഗ്ലീഷ് അക്ഷരം ക്യാപിറ്റൽ സ്മോൾ എങ്ങനെയാണോ കൃത്യമായിട്ട് പ്ലസ് അക്കങ്ങളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൺഫേം ലോക്ക് എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ദാ ഇങ്ങനെ വരും, സക്സസ്ഫുള്ളി കൺഫേംഡ് എന്ന് പറഞ്ഞിട്ട് വരും. കണ്ടോ പ്ലീസ് റിപ്പോർട്ട് ബിഫോർ ദ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ. ആ നമ്മളുടെ എക്സ്ചേഞ്ച് ചെയ്താണ് വെച്ചാൽ അത് പറയും, ഓൺ ഓർ ബിഫോർ 26/7/2022. അതായത് ഇത് ഏപ്രിൽ 4ാം മാസമാണ്, 3 മാസമാണ് നമുക്ക് സമയം തരുന്നത് അതിനുള്ളിൽ പോയി കാണാൻ വേണ്ടിയിട്ട്. പ്രിൻ്റ് കൺഫർമേഷൻ സ്ലിപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത സമയത്ത് പക്ഷേ വന്നില്ല, പക്ഷേ അത് കുഴപ്പമില്ല, നമുക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഇതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ എക്സ്ചേഞ്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കൺഫർമേഷൻ തരും. അവർ കൺഫർമേഷൻ തന്നാലേ ഇത് അപ്രൂവൽ ആവുള്ളൂ, അതല്ല എന്നുണ്ടെങ്കിൽ അതർവൈസ് ദിസ് രജിസ്ട്രേഷൻ വിൽ ബി ക്യാൻസൽഡ് എന്നതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ചെയ്ത ശേഷം ഒഴിവോടെ ഒരു ദിവസം നേരിട്ട് എക്സ്ചേഞ്ചിലേക്ക് ചെന്നിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അങ്ങനെ എല്ലാ ഒറിജിനൽസും കൊണ്ടുപോകുക. അത് അവർ വെരിഫൈ ചെയ്തിട്ട് നമുക്കത് ഓക്കെ കൺഫർമേഷൻ ആക്കി തരും. അതിനുശേഷമാണ് നമ്മൾ സീനിയോറിറ്റി ലിസ്റ്റിലേക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാം വരിക. ഇതിൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തു പറഞ്ഞിട്ട് മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല. അതിൽ പറയുന്ന ദിവസത്തിനുള്ളിൽ എക്സ്ചേഞ്ചിൽ പോയിട്ട് അത് വെരിഫൈ ചെയ്യണം, ഫിസിക്കലി വെരിഫൈ ചെയ്യണം, മസ്റ്റാണ്. ഇതേപോലെ തന്നെയാണ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്ക് സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാനും തുടക്കത്തിൽ ചെയ്തതുപോലെ പോയിട്ട് ലോഗിൻ ചെയ്ത് ഉള്ളിൽ കയറിയിട്ട് അതിൽ കാണിക്കും ഓൾറെഡി രജിസ്റ്റേർഡ് ആണോ അല്ലേ എന്നുള്ളത് ചോദിക്കും. യെസ് ഐ ആം ഓൾറെഡി രജിസ്റ്റേർഡ് എന്നുള്ളവിടെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്ചേഞ്ചും നമ്മളുടെ എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ നമ്പറും ചോദിക്കും. അത് കൊടുത്ത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരും ഇതേപോലെ ആഡ് ചെയ്തിട്ട് എക്സ്ചേഞ്ചിലേക്ക് നേരിട്ട് ഫിസിക്കൽ വെരിഫിക്കേഷന് ചെല്ലണം. അപ്പോൾ പ്രിയപ്പെട്ടവർ, എല്ലാവരും എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ ചെയ്യുക എങ്ങനെയുള്ളത് മനസ്സിലായല്ലോ. ഇതുവരെ ചെയ്യാത്തവരെല്ലാവരും ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക, ഓൾറെഡി ചെയ്തവരും സർട്ടിഫിക്കറ്റ്സ് എല്ലാം ആഡ് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷൻസും ആഡ് ചെയ്യുക. എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാനിവിടെ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ മുന്നേ ചെയ്ത വീഡിയോസിൻ്റെ എല്ലാം കൊടുക്കുന്നുണ്ട്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്നുള്ള ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട്, അതിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഓഫീസറായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്തതിൻ്റെ വീഡിയോ ഉണ്ട്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കിട്ടുമെന്നുള്ളതിൻ്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വേണ്ടവർ റെഫർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം, എൻ്റെ നമ്പർ അറിയാലോ, 808-65-65-65-3 എന്നതാണ്. അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ദയവായിട്ട് വാട്സപ്പിൽ നിങ്ങളുടെ എന്താ സംശയം എന്നുള്ളതൊന്ന് വോയിസ് വിട്ടാൽ മതി, നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ കിട്ടിയിരിക്കും. നിങ്ങൾക്കിത് പ്രയോജനപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്, താല്പര്യമെങ്കിൽ മാത്രം ചെയ്യുക. പക്ഷേ ദയവായിട്ട് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. കാരണം എത്ര എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിക്കോട്ടെ, എല്ലാവർക്കും മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് അത്ര പെട്ടെന്ന് ഫ്രണ്ട്ലി ആകണമെന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കിതുപോലത്തെ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ ശരി, അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് അടുത്ത് തന്നെ കാണാം. ലോകസമസ്ത സുഖിനോ ഭവന്തു.